നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ആദ്യം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18 മുകളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. ഇത്തരത്തിൽ 80 പ്രദേശങ്ങളാണ് ഉള്ളത്. ടി പി ആർ 6-ഉം 12-ഉം ഇടയിലായതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഭാഗിക ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി ടി ജി സജിത്താണ് ചേരുന്നത്. സജിത്തെ, ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളെക്കാൾ ഇപ്പോൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഭാഗികമായ ഒരു ലോക്ക്ഡൌൺ രീതിയിലേക്ക് മാറുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഈ പുതിയ നിയന്ത്രണങ്ങൾ, അതായത് സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഇന്ന് മുതലാണ് നടപ്പിലാവുന്നത്. അതിലേറ്റവും പ്രത്യേകിച്ച് കൂടുതൽ രോഗബാധയുള്ള ഇടങ്ങളിൽ, രോഗപകർച്ച രേഖപ്പെടുന്ന ഇടങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതാണ് പുതിയ നീക്കം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കമുണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-4 ഘടകങ്ങൾ, A, B, C, D എന്നീ 4 വിഭാഗങ്ങളായി തിരിച്ചു കൊണ്ടുവന്ന് തന്നെയാണ് നിയന്ത്രണങ്ങൾ. അതിൽ ഇത്തവണ സംസ്ഥാനത്തെ രോഗബാധ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത് ബാധകമാവും. തിരുവനന്തപുരം നഗരം ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. കാരണം തിരുവനന്തപുരത്ത് 6-ഉം 12-ഉം ഇടയിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിൽ രേഖപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുള്ള നിയന്ത്രണങ്ങൾ കൂടി വന്നേക്കാം. ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഒരു ഫലത്തിൽ അതൊരു സെമി ലോക്ക്ഡൗൺ സ്വഭാവത്തിലേക്ക് പോയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സാഹചര്യമാണ് നഗരങ്ങളിൽ കണ്ടുവരുന്നത്. മറ്റ് കാര്യമായ നിയന്ത്രണങ്ങൾ നഗരപ്രദേശങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ മറ്റു മേഖലകളിൽ കാര്യമായ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ചിലയിടങ്ങളിലെങ്കിലും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു, സംസ്ഥാനത്ത് പൂർണ്ണമായും ഇളവുകൾ പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം രോഗബാധ ഇപ്പോഴും കൂടുന്നു. അതായത് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ഈ രോഗവ്യാപന നിരക്ക് കാര്യമായി പ്രതീക്ഷ നിരക്കിലേക്ക് ഇതുവരെയും കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ ആവറേജ് എടുക്കുമ്പോഴും അത് 10% താഴെ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ 9.0 എന്ന തരത്തിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്തിയത്. ഇതാണ് സാഹചര്യം. അതായത് സംസ്ഥാനത്ത് രോഗവ്യാപനം പ്രതീക്ഷിച്ച രീതിയിൽ കുറയുന്നില്ല എന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളിൽ ചില മേഖലകളിലെങ്കിലും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നതാണ് സാഹചര്യം. തിരുവനന്തപുരം ഒരു ഉദാഹരണമാണ്. ഈ തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്ന് മുതൽ ഈ നിയന്ത്രണ സംവിധാനങ്ങൾ നടപ്പിലാവുകയാണ്. യെസ്, സഹിതാണ് വിവരങ്ങൾ നൽകിയത്.